بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله من وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിൻ്റെ അടയാളമായി പഠിപ്പിച്ച മറ്റൊരു കാര്യം, വിശ്വാസികളായ ആളുകൾ സത്യസന്ധമായ അവരുടെ സ്വപ്നങ്ങൾ സത്യസന്ധമായി മാറുമെന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യവൽക്കരിച്ച് കാണുന്ന ഒരു കാലഘട്ടം എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ പല രൂപത്തിലാണ്. ചിലത് മോശപ്പെട്ട സ്വപ്നങ്ങളുണ്ടാവും, അത് പിശാചിൽ നിന്നുള്ളതാണ്. മറ്റു ചിലത് നമ്മുടെ മാനസികമായ അവസ്ഥക്ക്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ കടന്നു വന്നേക്കാം. വേറെ ഒന്നുള്ളത് പിന്നെ സത്യസന്ധമായി പുലരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ മൂന്ന് രൂപത്തിലുള്ള സ്വപ്നങ്ങൾ കാണാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലാ യബ്ഖ ബഅദി മിനൻ നുബുവത്തി ശൈഉൻ ഇല്ലൽ മുബശ്ശിറാത്ത്. നുബൂവത്തിന് നിന്ന്, പ്രവാചകത്വ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ശേഷം ഇനി ഒന്നും ബാക്കില്ല, മുബശ്ശിറാത്തുകൾ ഒഴികെ. സഹാബത്തും റസൂലുള്ളയോട് ചോദിക്കുന്നുണ്ട്, അല നബിയെ, എന്താണ് ഈ മുബശ്ശിറാത്ത്? അദ്ദേഹം പറഞ്ഞു, റുഇയ സ്വാലിഹ യറാഹ റജുലു ഔ തുറാലഹു. പിന്നെ ഒരു നല്ല മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ കാണുന്ന ചില സ്വപ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവന് കാണിക്കപ്പെടുന്നതായിരിക്കും മുബശ്ശിറാത്തുകൾ എന്നാണ്. ചില കാര്യങ്ങൾ വിശ്വാസികളായ ആളുകൾ കാണുന്നത് അതേ പ്രകാരം സംഭവിക്കും. അത്തരം സ്വപ്നങ്ങൾ വരുന്നത് ഖിയാമത്തിൻ്റെ നാളിനെ ഒരു സമയമാകുമ്പോൾ ഉണ്ടാകുമെന്ന് മറ്റു ചില ഹദീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാം, ഇദാ ഇഖ്തറബ സമാൻ, കാലം അടുത്തു കഴിഞ്ഞാൽ, ലം തക്കദ് റുഇയൽ മുസ്ലിം തക്കദീബ്, മുസ്ലിമായ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ കളവാവുകയില്ല. വാസ്തഖും റുഇയാസ്തഖും ഹദീത, സത്യസന്ധത ജീവിതത്തിൽ മുഴുവൻ നിലനിർത്തുന്ന വ്യക്തിക്ക് അവൻ്റെ സ്വപ്നങ്ങളും ഏറ്റവും സത്യസന്ധതമായിരിക്കും. വർഉയൽ മുസ്ലിം ജുസു മിൻ ഖംസിൻ വഅർബഈന ജുസു മിൻ നുബുവ, നുബുവത്തിൻ്റെ 45 ഭാഗങ്ങളിൽ ഒരു ഭാഗമായിട്ടാണ് മുസ്ലിമിൻ്റെ സ്വപ്നങ്ങൾ, സത്യസന്ധമായ സ്വപ്നം. റുഇയ സലാസ്, മൂന്ന് രൂപത്തിലാണ് സ്വപ്നങ്ങളുള്ളത്. ഒന്ന്, ഫർഉയ സ്വാലി അബുഷിറാമിൻ അല്ലാ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്തയാണത്, നല്ല സ്വപ്നം. വറിയുഹ തസീനു മിന ഷൈത്താൻ, ഷൈത്താനിൽ നിന്നുള്ളത് വേദനിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടായേക്കാം. വറിയ മിമ്മ യുഹദ്ദിസുൽ മർഉ നഫ്സ, മനസ്സ് സംസാരിക്കുന്നതും ഉണ്ടായേക്കാം. ഫൈൻ റഹാദുക്കും അയക്ര, ആരെങ്കിലും അവന് വെറുപ്പുള്ളതും അനിഷ്ടകരമായതും മോശപ്പെട്ടതും സ്വപ്നം കാണുകയാണെങ്കിൽ, അവൻ എണീറ്റ് നിന്ന് ഇടതുഭാഗത്തേക്ക് തുപ്പലില്ലാതെ തുപ്പിക്കൊള്ളട്ടെ. വല യുഹദ്ദിസ് ബിഹാ അന്നാസ്, യുഹദ്ദിസ് ബിഹാ അന്നാസ്, ജനങ്ങളോട് ആരോടും അവനാവർത്തമാനം. മോശപ്പെട്ട സ്വപ്നം കണ്ടാൽ, തെറ്റായ കാര്യം കണ്ടാൽ, പേടിപ്പെടുത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഒരാളോട് സംസാരിക്കാനും പാടില്ല, അത് പറയാനും പാടില്ല എന്നുള്ളതാണ്. മഹാനായ ഇബ്നു ഹജ്ർ അസ്ഖലാനി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. സ്വാലിഹായ മനുഷ്യന്മാർ എപ്പോഴാണ് സ്വപ്നം കാണുക, അല്ലെങ്കിൽ ഏത് കാലഘട്ടമായിരിക്കുമെന്നൊക്കെ. അതിലിങ്ങനെയാണ് അവസാനം അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്, അന്നദാലിക്കയ്യക്കോ ഇതാ കുബിദൽ ഇൽമ്, അറിവുകൾ ഉയർത്തപ്പെട്ടാൽ, പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയ സന്ദർഭം, ഔ ഖാബത്തു മഅലിമു ശരിയ, മതപരമായ കാര്യങ്ങൾ അറിയാതെ, നിസ്കാരെന്താ, നോമ്പെന്താ, അതിൻ്റെ യഥാർത്ഥ വിധികൾ എന്താണെന്ന് തിരിച്ചറിയാനും ശരിയായ വശങ്ങൾ അറിയാതെ, ഫിത്നയുടെയും ഖിതാലിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ, ബദൽ ഇസ്ലാമു ഖരീബൻ ഫസയഊദു കമാ ബദ, ഇസ്ലാം ഉർബത്തിലാണ്, അപരിചിതത്തിലാണ് ആരംഭിച്ചത്, ആ അപരിചിതത്വത്തിലേക്ക് അത് മടങ്ങിപ്പോവും, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരിക്കും അത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതല്ലെങ്കിൽ അത് റസൂലുള്ളാഹി അന്നദാലിക യഖഉ ഫീ സമാനി നബി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി വരുന്ന ആ ഒരു സമയത്തായിരിക്കും അത് നടക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നല്ല മനുഷ്യന്മാരായിരിക്കും, സഹാബത്തിനെ പോലെ തന്നെ ഉള്ള, സഹാബത്തിന് ശേഷമുള്ള ഏറ്റവും നല്ല ആൾക്കാരായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ അവസാനത്തിൽ ഉണ്ടാകുന്ന ആളുകൾ, അവരായിരിക്കും നല്ല വർത്തമാനവും സംസാരവും പറയുന്നവർ എന്ന നിലക്കാണ് ഫത്വൽ ബാരി ഇതിൻ്റെ വിശദീകരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും മുഅ്മിനുകളുടെ, വിശ്വാസികളുടെ സത്യസന്ധമായ സ്വപ്നങ്ങൾ ലോകാവസാനത്തിൻ്റെ സാമീപ്യത്തെ അറിയിക്കുന്നതാണ്, അതടുക്കാറായത് അറിയിക്കുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.